എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജാക്ക് ഫോർ സ്വിം മെഷീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആണ് കാണിക്കുന്നത്. അതിനിടെ ഞാൻ അതിൻ്റെ അടിവശത്തെ ഭാഗം ഒന്ന് കാണിക്കുകയാണ്. ഈ ഭാഗത്തോടാണ് ഓയിൽ നമുക്ക് വെളിയിലേക്ക് വരുന്നത്. അതിനായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു പാത്രം വല്ലതും വെച്ച് കൊടുക്കുക. താഴ്ഭാഗത്തായിട്ട് നമ്മൾ തറയെ വെച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം ആണ് നമുക്കിവിടെ ഓയിൽ എങ്ങനെയാണ് അത് തുറന്ന് വിടുന്നതെന്ന് ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഞാൻ ഓയിൽ ക്ലീൻ ചെയ്ത ശേഷമുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഓയിൽ കിടക്കുമ്പോൾ അത് കാണിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓയിൽ കിടക്കുമ്പോൾ ഈ ഭാഗത്ത് ഈ കാണുന്ന ഒരു കറുത്തരുതില്ല, അതൊരു കാന്തമാണ്. അപ്പോൾ ഈ കാന്തം നമുക്ക് കൈകൊണ്ട് ഞെടുക്കാം. അപ്പോൾ അത് കൈകൊണ്ടെടുത്ത ശേഷം അവിടെ ഒരു നട്ടുണ്ട്. ആ നട്ട് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അത് അഴിച്ചു മാറ്റുക. അപ്പോൾ അഴിച്ചു മാറ്റിക്കഴിയുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതിനകത്തൂടാണ് ഓയിൽ ഉള്ളിലേക്ക് പോകുന്നത്. ഇപ്പം ഞാൻ ആ സ്ക്രൂ വീണ്ടും ഇടുകയാണ്. അപ്പോൾ ആ സ്ക്രൂ ഇട്ട് എന്നിട്ട് ആ കാന്തം അതുപോലെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഭാഗം നമ്മൾ ആ സ്ക്രൂ ഒന്ന് അഴിച്ചു വിടുമ്പം തന്നെ നമുക്ക് ആ ഓയിൽ വെളിയിൽ നമ്മൾ നേരത്തെ വന്ന കാണിച്ച ആ ഹോളിൽ കൂടെ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് നമ്മളേതെങ്കിലും പാത്രത്തിലോ വല്ലതും സേവ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെയാണ് ഓയിൽ ഇത് ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. നിങ്ങളും അത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഓയിൽ ഏറ്റവും കുറഞ്ഞ ലോയും ഹൈയും ഉണ്ട്. അപ്പോൾ ഈ ലോയ്ക്ക് താഴെ ഓയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മെഷീന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഓയിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലോ എന്നുള്ള ഭാഗം വരെയെങ്കിലും അത്യാവശ്യം ഓയിൽ വേണം. ഏറ്റവും കൂടുതൽ നമുക്ക് ഒഴിക്കാവുന്ന ഹൈ എന്നുള്ള ഭാഗം വരെ നിങ്ങൾക്ക് ആ ഓയിൽ ഒഴിക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഓയിൽ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ ആവശ്യത്തിന് കറക്റ്റായിട്ട് ഓയിലില്ല, ലോ എന്നുള്ള ഭാഗം വരെ ഉള്ളു. നമുക്ക് ഹൈ എന്നുള്ള ആ ഒരു മുകളിലത്തെ ആ വര വരെ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ലോ എന്നുള്ള ഭാഗം വരെ ഉള്ള ഓയിലേ ഉള്ളു. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ നിസ്സാരമാണ്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തത് ഇതിലെയും മികച്ചൊരു വീഡിയോയുമായിട്ടൊക്കെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.